ஆகத்தூரே பரிமளம் வீசும் திருநபி மூசா அறிவினையில் நதிரொருக்கிய கரமென்று ரஜபுரையாய் இஸ்ரவேல் வம்சத்தில் புரோன் சசூக்மம் பிரதீட்சிச்சுகொண்டிருந்த மூசினെ இவட கர்ப்பம் தரிச்சிருக்கிறது பிரசவம் ஆசன்னமாயால் കുട്ടിയെ ഏത് വിധമാണ് രക്ഷപ്പെടുത്തുക? എവിടെയാണ് അഭയം തേടുക? ഈ വിധ ചിന്തകളാൽ ആ ഗർഭിണി ശോകാകുലിയായി കഴിയുമ്പോൾ പക്ഷേ പറ്റ പോയിരുന്നാലും കുറ്റം വന്നിടാ നിന്റെ ശിശുവിന്നെ തരം കണ്ടി തുറയുന്ന നബി മൂസായുടെ മാത റാണി പ്രസവിക്കുന്ന കുട്ടിക്ക് മുല കൊടുക്കുകയും ആ കുട്ടിയിൽ നിനക്ക് ഭയം തോന്നുകയും ചെയ്യുന്നുവെങ്കിൽ അതിനെ നൈൽ നദിയിൽ ഒഴുക്കുക. ഒട്ടും തന്നെ വ്യസനിക്കണ്ട. ആ കുട്ടിയെ നാം നിന്നിലേക്ക് മടക്കുകയും പ്രവാചകന്മാരുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തുകയും ചെയ്തിരിക്കുന്നു. മൂസയുടെ മാതാവ് ഒരു പെട്ടിക്കുള്ളിൽ കടഞ്ഞ പഞ്ഞു വിരിച്ചതിനു ശേഷം തന്റെ ആരോമൽ പൈതലിനെ ഹൃദയവേദനയോടെ ഭദ്രമായി അടച്ചുപൂട്ടി നൈൽ നദിയുടെ ഒരു ശാഖയിലേക്ക് ഒഴുക്കി വിട്ടു. പ്രപഞ്ചമാകെ അറിയുന്ന രാജൻ മകൾ കോഴി മാറത്ത് ചേർന്ന് കടവിൽ ഇറങ്ങി ഉന്മേഷത്തോടെ കുളിക്കുന്ന് മുങ്ങി തിരമാലൂരി വെട്ടി കാണുന്ന ദൂരം കൃതിയില്ലടക്കുന്നവരെ സമീപം. പ്രോവിന്റെ മകളും തോഴിമാരും നൈൽ നദിയിൽ നീരാടി നിൽക്കവേ തിരമാലകളിൽ പെട്ട് പൊങ്ങിയും താണും പെട്ടി പ്രോവിന്റെ ഉദ്യാനത്തിലുള്ള മരക്കൂട്ടത്തിൽ എത്തിച്ചേർന്നു. ഇത് കാണുവാൻ കഴിഞ്ഞ രാജകുമാരിയും തോഴിമാരും പെട്ടി പ്രോവിന്റെ സന്നിധിയിൽ ഹാജരാക്കി. പെട്ടകം തന്നിൽ മിനി സമനോകര പെട്ടൊരു വാണിക്യം തിളങ്ങുന്നു. പെട്ടനെ നോക്കിയ ദാസിയവീതം മൂവതനത്തെ അയ്യോ വെട്ടിയിലെ തരം പൈതരെ കൂട്ടി ഒഴുക്കിയ ഈ സമയം പെട്ടിയുടെ ഉൾഭാഗത്തു നിന്നും ശക്തിയായ ഒരു പ്രകാശം ജ്വലിക്കുന്നത് പ്രോവിന്റെ പ്രിയപത്നി ആസ്യാ ബീവിക്ക് കാണുവാൻ കഴിഞ്ഞു. ഉടനെ ബീവി പെട്ടി തുറന്നു കൊടുക്കാമെന്ന് സമ്മതിച്ചു. മനസ്സിൽ